What if you were swallowed by a whale? Are you curious? Come, let's take a look. ആദ്യം നമുക്ക് ലോകത്തിലെ തന്നെ അത്ഭുതം എന്നറിയപ്പെടുന്ന വെയിൽ അഥവാ തിമിംഗലത്തെ പറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കാം. ഭൂമിയിലെ തന്നെ ഏറ്റവും നീളവും ഭാരവും കൂടിയ ജീവിയാണ് തിമിംഗലം. ഏകദേശം 30 മീറ്റർ നീളവും 199 ടൺ ഭാരവുമാണ് തിമിംഗലത്തിനുള്ളത്. അതായത് 33 ആനകളുടെ ഭാരം. ഒരു തിമിംഗലത്തിന്റെ നാക്കിന്റെ വെയിറ്റ് മാത്രം ഏകദേശം ഒരു ആനയുടെ അത്രയും ഉണ്ടത്രേ. കൗതുകം എന്തെന്ന് വെച്ചാൽ ഭീമാകാരമായി ഈ ജീവി നമ്മുടെ കൊതുകിന്റെ ഇനത്തിൽപ്പെട്ട 1 മുതൽ 2 സെന്റിമീറ്റർ നീളം മാത്രമുള്ള കിൽ എന്നറിയപ്പെടുന്നതിനെയാണ് ഭക്ഷണമായി സ്വീകരിക്കുന്നത്. ഒരാനെ കണ്ടാൽ പേടിച്ചോടുന്ന നമ്മൾ ഈ ഭീമാകാരമായ ജന്തുവിന്റെ വായിൽ അകപ്പെട്ടാലുള്ള അവസ്ഥയെപ്പറ്റി ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതിനു മുന്നേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? 200 മുതൽ 300 മനുഷ്യരെ വരെ ഒറ്റയടിക്ക് വിഴുങ്ങാൻ തിമിംഗലങ്ങൾക്ക് സാധിക്കും. പക്ഷെ അതിന്റെ ബോഡി ഫീച്ചേഴ്സും അനാറ്റമിയും ഒക്കെ കൊണ്ട് അതൊരിക്കലും മനുഷ്യരെ വിഴുങ്ങുകയോ മനുഷ്യരെ അതിനെ ആഹാരമാക്കാനോ ശ്രമിക്കില്ല. തിമിംഗലങ്ങൾക്ക് അത് കഴിയില്ല. എന്നാൽ നമ്മളെ വിഴുങ്ങാൻ സാധിക്കുന്ന ഒരു തരം തിമിംഗലമുണ്ട്. അതാണ് വെയിൽസുകളുടെ കസിൻസ് എന്നറിയപ്പെടുന്ന സ്പേം വെയിൽ. സ്പേം വെയിൽ എന്ന് വിളിക്കുന്നത് അതിന്റെ തലയിലുള്ള സ്പേമസൈറ്റി എന്ന ഒരു വാക്സി സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. ഇതാണ് അതിനെ സൗണ്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത്. സ്പേം വെയിലിന് ഒരു മനുഷ്യനെ വിഴുങ്ങാൻ സാധിക്കും. അതിനു മുന്നേ ഒരു മനുഷ്യനെ തിമിംഗലം വിഴുങ്ങിയതായും പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതായും പറയപ്പെടുന്ന ഒരു കഥ നമുക്ക് നോക്കാം. 1981 ജെയിംസ് ബാട്ട്ലി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരു തിമിംഗലം വിഴുങ്ങിയതായും പിന്നീട് അതേ തിമിംഗലത്തെ അയാളുടെ കൂടെ വന്ന ആളുകൾ കൊല്ലുകയും അതിനെ കരയ്ക്ക് കൊണ്ടുവന്ന് വെട്ടിമുറിച്ച ശേഷം പിന്നീട് അദ്ദേഹത്തെ പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷെ പുറത്തു വന്ന ജെയിംസ് ബാട്ട്ലി പണ്ടത്തെ പോലെയായിരുന്നില്ല. ദേഹം മുഴുവൻ വിളറി വെളുത്ത് അന്ധനായി മാറിയിരുന്നു. ഇതിന് കാരണം തിമിംഗലത്തിന്റെ ശരീരത്തിലുള്ള ആസിഡുകളുടെ റിയാക്ഷൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഇതൊരു ചർച്ചയാകുകയും ഇങ്ങനെയൊക്കെ സാധ്യമാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ അന്നത്തെ കാലത്തെ സയൻസ് ഇന്നത്തെ പോലെ ഒരുപാട് വളർന്നിട്ടില്ലാത്തതുകൊണ്ടും ആർക്കും ഇതിനെപ്പറ്റിയ വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നങ്ങനെയല്ലോ. എന്തായാലും നമ്മളെ ഒരു സ്പേം വെയിൽ വിഴുങ്ങിയാൽ എന്തൊക്കെ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഉള്ളിലെത്തണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ 20 സെന്റിമീറ്റർ വരെ നീളമുള്ള കൂറ്റൻ പല്ലുകളിൽ നിന്ന് രക്ഷ നേടണം. അങ്ങനെ അത്ഭുതകരമായി നമ്മൾ അതിന്റെ ഉള്ളിലെത്തിയാൽ തന്നെ അവിടെ മുഴുവൻ ഇരുട്ടായിരിക്കും. മാത്രമല്ല ഓക്സിജന്റെ അളവ് വളരെ കുറവായതിനാൽ വളരെ നേരം പിടിച്ചു നിൽക്കാനും കഴിയില്ല. CH4 അഥവാ മീഥെയ്ൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ അതിന്റെ കുടലിലൂടെ ആമാശയത്തിൽ വരും. തിമിംഗലത്തിന് 4 ആമാശയങ്ങളാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ആമാശയത്തിൽ വരും. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റ് ആസിഡുകളും നമ്മുടെ ശരീരത്തെ നല്ലപോലെ ബാധിക്കും. ഈ ആസിഡുകൾ നമ്മുടെ ശരീരം കരിഞ്ഞു പോകുന്നത് പോലെ റിയാക്ട് ചെയ്യും. ഒരു ചെറിയ പെർസെൻറ്റേജ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളുടെ സ്കിന്നിൽ വീണാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാലോ. ഇത്രയും ആസിഡ്സ് ഒരുമിച്ച് നമ്മുടെ ബോഡിയിൽ വീണാലുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ മാറി മാറി 4 ആമാശയങ്ങൾ എത്തുമ്പോഴേക്കും നമ്മൾ വെറും അസ്ഥികൂടങ്ങൾ മാത്രമായി തീരും. പിന്നീട് അത് തിമിംഗലം പുറന്തള്ളുകയും ചെയ്യും. ഇതിൽ നിന്നും അന്ധനായി പോയിട്ട് ജീവനോടെ പോലും തിമിംഗലത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലെന്ന് ബോധ്യമാണ്. നേരത്തെ പറഞ്ഞത് വെറും കെട്ടുകഥയാണെന്നും ഇതിൽ നിന്നും വ്യക്തമാക്കാം. അന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞ് പലർക്കും പലരെയും വിഡ്ഢികളാകാമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കില്ലല്ലോ. എന്തായാലും തിമിംഗലമൊന്നും നമ്മളെ വിഴുങ്ങുന്നില്ല. അഥവാ വിഴുങ്ങിയാൽ അത് സ്പേം വെയിൽസ് ആയിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഒരു തിരിച്ചുവരവും അസാധ്യമായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. നിങ്ങളുടെ ഒപ്പീനിയൻസും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സിനെ പറ്റിയും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടനെ എത്തുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ബൈ ബൈ.